യേശുവെ നന്ദി, യേശുവെ മഹത്വം. എൻ്റെ പേര് സബിത റോസ്. ഞാൻ വെസ്റ്റ് വരട്ടിയിൽ നിന്ന് വരുന്നു. ഞാൻ കഴിഞ്ഞ വർഷം ജൂൺ 16-നാണ് ഉടമ്പടി എടുത്തത്, 2023. അപ്പം ഉടമ്പടി എടുക്കാനുണ്ടായിരുന്ന കാരണം, കഴിഞ്ഞ വർഷം ഈ സമയത്തൊക്കെ ഞാൻ സുഖമില്ലാതിരിക്കുമായിരുന്നു. അതായത് എനിക്ക് 3 കുട്ടികളുണ്ട്. അപ്പം 3-ാമത്തെ ഡെലിവറി, 3 എനിക്ക് സിസേറിയൻ ആയിരുന്നു. അപ്പം 3-ാമത്തെ ഡെലിവറി കഴിഞ്ഞിട്ട് കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വയറുവേദന, പിന്നെ എൻ്റെ യൂറിൻ കൺട്രോൾ ആകുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് സ്കാൻ ചെയ്തപ്പോഴാണ്, എറണാകുളത്ത് നിന്നാണ് ആദ്യം സ്കാൻ ചെയ്തത്. അപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞത് എനിക്ക് 3-ാമത്തെ സിസേറിയൻ ചെയ്തപ്പോൾ അവർ യൂറിനറി ബ്ലാഡറും യൂട്രസും ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്തേക്കാണ്. അതിൻ്റെ മുകളിൽ ഒരുപാട് ലെയേഴ്സ് വന്ന് മൂടി. അപ്പോൾ അത് സെപ്പറേറ്റ് ചെയ്താൽ മാത്രമാണ് എനിക്ക് യൂറിൻ കൺട്രോൾ ആവുള്ളൂ, അല്ലാതെ എനിക്ക് മരുന്ന് കൊണ്ട് മാറില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സിസേറിയൻ ചെയ്തത് ചാലക്കുടിയിൽ നിന്നായിരുന്നു. അപ്പോൾ ഞാൻ അവിടുത്തെ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു, അവിടെ നിന്നും സ്കാൻ ചെയ്തു. പക്ഷെ അവർ പറഞ്ഞത് അത് 3 പ്രാവശ്യം സിസേറിയൻ ചെയ്തത് കൊണ്ട് വന്ന് പോയതാണ്, അങ്ങനെ ചിലർക്ക് അങ്ങനെ ഉണ്ടാവാറുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് സെപ്പറേറ്റ് ആക്കണമെന്ന് തന്നെ പറഞ്ഞു. പക്ഷേ എൻ്റെ 3-ാമത്തെ സിസേറിയൻ ചെയ്യുന്ന സമയത്ത്, ആ സമയത്ത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. കാരണം എൻ്റെ 2-ാമത്തെ കുഞ്ഞും 3-ാമത്തെ കുഞ്ഞും തമ്മിൽ അധികം വ്യത്യാസമില്ല. ജസ്റ്റ് 1 എത്തുന്നതിനേക്കാൾ മുമ്പേ ഞാൻ പ്രഗ്നൻ്റ് ആവുമായിരുന്നു. അപ്പോൾ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് എൻ്റെ വീട്ടിലോ ആരും തന്നെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ സ്വന്തം റിസ്കിലാണ് ഞാൻ ആ പ്രഗ്നൻസിയായിട്ട് മുന്നോട്ട് പോയത്. അപ്പോൾ പ്രഗ്നൻസിയുടെ സമയത്തും എനിക്ക് ആ ഡെലിവറി സിറ്റുവേഷനിൽ സിസേറിയൻ കഴിഞ്ഞ ഉടനെ ബ്ലീഡിങ്ങിൻ്റെ ഭയങ്കര ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ചു പോയായിരുന്നു. അപ്പോൾ ഈ വീണ്ടും ഒരു മേജർ സർജറി ചെയ്ത് സെപ്പറേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് പേടി തോന്നി. അപ്പോൾ ഞാനിങ്ങനെ, ഇവിടുത്തെ പേപ്പർ എനിക്ക് മുമ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോഴെ ഉടമ്പടി എടുക്കാന്നുള്ള രീതിയിൽ വന്നു. അപ്പോൾ യൂറിൻ കൺട്രോൾ ആവാത്ത അവസ്ഥ എന്ന് വെച്ചത് ഭയങ്കരമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കുന്നതിനേക്കാൾ മുമ്പായിട്ട് എൻ്റെ യൂറിൻ പോകും. അപ്പോൾ ഇവിടെയും വരെ യാത്ര ചെയ്ത് വരാൻ തന്നെ എനിക്ക് അന്നേരം പാടായിരുന്നു. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചു വന്നു. പക്ഷെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത അന്ന് തന്നെ എൻ്റെ യൂറിൻ കൺട്രോളായി. പിന്നെ എനിക്ക് പെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ 1 ശേഷം ഞാൻ ഇവിടെ ജോസഫ് അച്ഛൻ്റെ രോഗസൗഖ്യ പ്രാർത്ഥനയിൽ പങ്കെടുത്തു. അപ്പോൾ അച്ഛൻ അതിൽ സേത്ത് തന്ന് കുരിശ് വരച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു, വിശ്വാസ പ്രമാണം ചൊല്ലി. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്തു. പിന്നീട് വന്ന് സാക്ഷ്യം പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ ഉടമ്പടി എടുക്കാൻ സാക്ഷ്യം വന്ന സമയത്ത് എനിക്കൊരു സാക്ഷ്യം മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പിന്നീട് കുറച്ച് കാര്യങ്ങളായിട്ട് പറയാമെന്ന് വെച്ചിട്ടായിരുന്നു, അതുകൊണ്ടായിരുന്നു വൈകിയത്. പിന്നെ എൻ്റെ ഈ 3-ാമത്തെ കുഞ്ഞ്, അവന് 3 വയസ്സായപ്പോൾ തുടങ്ങി അവന് എല്ലാ ദിവസവും മോഷൻ പോവില്ല. അപ്പോൾ അവന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആഴ്ചയിൽ 1 ദിവസമൊക്കെയാണ് അവൻ്റെ മോഷൻ പോകുന്നത്. അതും നമ്മൾ സപ്പോസിറ്റർ എന്തെങ്കിലും വെക്കണം, അല്ലെങ്കിൽ തലേ ദിവസം രാത്രി നമ്മൾ മരുന്ന് കൊടുക്കണം, അല്ലാതെ പോവില്ല. അപ്പോൾ അതിനും ഡോക്ടർ പറഞ്ഞത് എന്തെങ്കിലും സിസ്റ്റ് ഉണ്ടാവും, സ്കാൻ ചെയ്ത് നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഓൾറെഡി ഞാൻ ഉടമ്പടിയിലായതുകൊണ്ട് ഞാൻ ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അതിനുശേഷം അവന് സൗഖ്യം കിട്ടി. ഇപ്പോൾ അവന് നോർമലാണ് എല്ലാ കാര്യങ്ങളും. പിന്നെ എനിക്ക് 3 കുട്ടികളുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ 3 പേർക്കും എന്തെങ്കിലും അസുഖം വന്നാലും ഞാൻ ഇവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാറില്ല. ഇവർക്ക് ഇവിടുത്തെ നേർച്ച വസ്തുക്കൾ കൊണ്ട് തന്നെയാണ് എല്ലാ അസുഖങ്ങളും മാറുന്നത്. കുട്ടികൾക്കും വളരെയധികം വിശ്വാസമാണ്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഭയങ്കരമായിട്ട് ടെമ്പറേച്ചർ കൂടിയ സമയമുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പേടിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നു. പക്ഷെ മരുന്ന് മേടിച്ച് വന്നിട്ടും കൊച്ചു മരുന്ന് കഴിച്ചില്ല. അവന് കൊടുക്കുന്ന മരുന്നെല്ലാം അവൻ തുപ്പിക്കളയും. അവൻ ചോദിക്കുന്നത് ഉപ്പും തേനുമാണ്. അപ്പോൾ അവൻ്റെ വിശ്വാസം കൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം അവൻ്റേതെല്ലാം മാറിയത്. പിന്നെ എൻ്റെ 2-ാമത്തെ മോൻ്റെ കൈ ഇങ്ങനെ വാതിലിൻ്റെ ഇടയിൽ പെട്ട് ചതഞ്ഞു പോയായിരുന്നു. അപ്പോൾ അതും ഇവിടുത്തെ ഉടമ്പടി തൈലം കൊണ്ട്, അത് ഞാൻ ഉടമ്പടി തൈലം പെരട്ടി അന്ന് തന്നെ അത് മാറിയായിരുന്നു. എന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ കണ്ടിട്ടുള്ളത് എൻ്റെ മക്കൾ മാത്രമാണ്. എന്നാലും അത് അന്നേരം തന്നെ ഒരു അപ്രത്യക്ഷമായി പോകുന്ന രീതിയിൽ അത് മാറിപ്പോയി. പിന്നെ എൻ്റെ ഒരു എനിക്കുണ്ടായിരുന്നൊരു ബ്രദർ എനിക്ക് കോവിഡിൻ്റെ സമയത്ത് നഷ്ടപ്പെട്ടു പോയായിരുന്നു, 2020. പക്ഷെ ആ സമയത്ത് എനിക്ക് കൃപാസന മാതാവിനെ അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ അതിനുശേഷം എൻ്റെ ഒരു കൂടെ, അതായത് ഒരു ടീച്ചിങ്ങിലുള്ള ഒരു പയ്യനാണ്, ഞാനിപ്പോൾ അവനെ എൻ്റെ അനിയനായിട്ട് കാണുവാണ്. കാരണം അവൻ ഒരുപാട് തവണ പോളണ്ടിൽ പോകാൻ നോക്കിയിട്ട് അവൻ്റെ കാര്യങ്ങളൊന്നും ശരിയാവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, ചേച്ചി ഞാൻ ഒരു ഡേറ്റ് പറയാം, അതിട്ട് പ്രാർത്ഥിക്കുമ്പോൾ VSF ഓപ്പൺ ആയിട്ട് അവന് ഡേറ്റ് കിട്ടുന്നില്ല സബ്മിറ്റ് ചെയ്യാൻ. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞ ഡേറ്റ് വെച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ സത്യമാണ്. കാരണം അവൻ്റെ വിസ പ്രോസസ്സിങ്ങും ഇൻ്റർവ്യൂ അതൊക്കെ ആ പറഞ്ഞ ഡേറ്റിൽ തന്നെയാണ് നടന്നിട്ടുള്ളത്.
പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഗുജറാത്തിലായിരുന്നു, ഞാൻ മഹാരാഷ്ട്രയിലായിരുന്നു. ഞാൻ മഹാരാഷ്ട്രയിലെ ഒരു സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ആ സമയത്ത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഈ കാശ് രൂപമൊക്കെ മറ്റുള്ളവർക്ക് കൊടുത്ത് തീർന്നു പോയായിരുന്നു. അപ്പോൾ അവൻ ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് അവൻ എന്നോട് കൃപാസനത്തിൻ്റെ പേപ്പറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അയച്ചു തരാൻ പറഞ്ഞു. അപ്പോൾ അതിലിങ്ങനെ മാതാവിൻ്റെ സാന്നിധ്യമുണ്ടെന്ന് അവൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാനത് അവൻ അയച്ചു കൊടുത്തു. അവൻ ഇൻ്റർവ്യൂവിനൊക്കെ പോയപ്പോൾ അത് കൊണ്ടുപോയി, എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നടന്നു. ഇപ്പോൾ അവൻ പോളണ്ടിൽ പോയി. അതായത് ഞാൻ വർക്ക് ചെയ്തിരുന്ന മഹാരാഷ്ട്രയിലാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ ഒരുപാട് വർഷമായിട്ട് അവിടെ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂളിലെല്ലാം നല്ല സാലറി ഉണ്ടാവും. പക്ഷേ ഞാൻ ചെയ്യുന്ന സ്ഥലത്തൊന്നും എനിക്ക് പള്ളി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പള്ളിയുള്ള ഒരു സ്ഥലത്ത് ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇപ്രാവശ്യം നമ്മുടെ ഹോളി വീക്ക് വന്ന സമയത്ത്, നിലവിൽ ഞാൻ നിൽക്കുന്ന സ്കൂളിൻ്റെ എവിടെയും പള്ളിയില്ല. അപ്പോൾ നമുക്ക് ഒരു 2 മണിക്കൂർ യാത്ര ചെയ്തിട്ട് വേണം. ഞാൻ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേര് സാവദ എന്നാണ്, ഭുസാവലടുത്ത്. അപ്പോൾ ജൽഗാവിലാണ് പള്ളിയുള്ളത്. അപ്പോൾ ഞങ്ങൾക്കൊരു 2 മണിക്കൂർ യാത്ര ചെയ്ത് വേണം പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഹോളി വീക്കിൻ്റെ സമയത്ത് അവിടെ സിസ്റ്റേഴ്സിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവിടെ കോൺവെൻറ്റിൽ താമസിക്കാൻ വന്നോളാം പറഞ്ഞു. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ സിസ്റ്ററിനോട് ചോദിച്ചിരുന്നു അവിടെ എന്തെങ്കിലും വേക്കൻസി ഉണ്ടാവുമോ, എനിക്ക് എല്ലാ ദിവസവും ഈശോയെ സ്വീകരിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നിലവിൽ അപ്പം ആ സമയത്ത് അവിടെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവരെന്നോട് പറഞ്ഞു അവർക്ക് ഒരു 2.5 ഏക്കർ സ്ഥലം വിറ്റ് പോകണം. അപ്പോൾ അതൊരു അവരുടെ കാര്യങ്ങൾ നടക്കുവാണെങ്കിൽ അതൊരു അടയാളമായിട്ട് അവർ നോക്കാം, അപ്പോൾ അവരെനിക്ക് വേണ്ടി സ്പേസ് ഉണ്ടാക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓശാന ഞായറിന് പോയപ്പോഴാണ് അവരങ്ങനെ പറഞ്ഞത്. പിന്നെ ഞാൻ വലിയ ശനിയാഴ്ച ഉണ്ടായിരുന്നല്ലോ, ആ ദിവസം ഞാൻ പോയി ഈ 2.5 ഏക്കറിൻ്റെ 4 കോർണറിലും ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. നടുക്ക് ഉടമ്പടി കാശ് രൂപം വെച്ച് പ്രാർത്ഥിച്ചിട്ട് പോന്നു. അപ്പോൾ കറക്റ്റ് ഒരു 28-ാമത്തെ ദിവസമായപ്പോൾ അവരുടെ ആ സ്ഥലം സെയിലായി. ഇപ്പോൾ ഞാൻ 1 ജൂൺ തുടങ്ങി അവരുടെ സ്കൂളിൽ, സെൻറ്റ് തെരേസാസ് എന്ന് പറഞ്ഞ ജൽഗാവിൽ സ്കൂളിലാണ് ജോയിൻ ആവുന്നത്. അത് ഒരിക്കലും എൻ്റെ മെറിറ്റ് കൊണ്ടല്ല. ഇവിടെ അച്ഛൻ പറയാറുള്ളത് പോലെ, നോട്ട് ബൈ മൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നുള്ളത് എൻ്റെ കാര്യത്തിൽ സത്യം. കാരണം ഞാൻ വളരെയധികം ഈശോനെ സ്നേഹീകരിക്കാൻ ആഗ്രഹിച്ചിരുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയത്തില്ല, പള്ളി ഇല്ലാത്തൊരു സ്ഥലത്ത് നമ്മൾ ചെന്ന് വിടുമ്പോഴാണ് നമുക്കതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുക. അപ്പോൾ എനിക്കിപ്പോൾ എനിക്ക് 3 കുട്ടികളെയും കൊണ്ട് പോകാം. അപ്പോൾ എന്നെ വരെ എനിക്ക് ഇവിടെ ജോലി തന്നു. ഞാനിവിടെ നിന്ന് പോകുമ്പോൾ മറാഠി ഹിന്ദി പേപ്പേഴ്സ് മേടിച്ചിട്ട് പോകാറുണ്ട്. അപ്പോൾ എനിക്ക് എല്ലാ മാസവും ചെയ്യാൻ പറ്റില്ല, ഞാൻ വരുമ്പോൾ മാത്രമാണ് അത് പറ്റുന്നത്. അപ്പോൾ അത് ഞാൻ കൊണ്ട് ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ ഞങ്ങളുടെ സ്കൂളിൽ തന്നെ ഈ കുട്ടികളെ നോക്കുന്ന ആയമാരുണ്ടല്ലോ, അപ്പോൾ അവരുടെ സുഖമില്ലാത്തവർ, അപ്പോൾ അവരെ സാമ്പത്തികമായിട്ട് ഞാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ യൂട്യൂബിലെല്ലാം ഷെയർ ചെയ്യാറുണ്ട്, എല്ലാ കാര്യങ്ങളും സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യും. പിന്നെ ഉടമ്പടി ധ്യാനങ്ങൾ ഷെയർ ചെയ്യും. അങ്ങനെയാണ് ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നത്. അത് ഞാൻ സ്കൂളിലായിരുന്നപ്പോഴേ ഞങ്ങൾക്കൊരു മീറ്റിംഗ് നടക്കുമായിരുന്നു. അപ്പോൾ അതൊരു വലിയ സ്കൂളാണ്, 82 ടീച്ചേഴ്സ് ഉണ്ട് ആ സ്കൂളിൽ. അപ്പോൾ ഞാൻ തലേ ദിവസം ഫാസ്റ്റിംഗ് എടുത്ത് പിറ്റേ ദിവസം ഞങ്ങൾക്ക് മീറ്റിംഗ് വെച്ച സമയത്ത് ഞാൻ ഭയങ്കര ടയേർഡായിരുന്നു. ഞാൻ മീറ്റിങ്ങിൻ്റെ ഇടയ്ക്ക് ഞാൻ ഉറങ്ങിപ്പോയായിരുന്നു. അപ്പോൾ അത് പ്രിൻസിപ്പൽ മാം കണ്ടു. അപ്പോൾ സീരിയസ് ആയിട്ടൊരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഉറങ്ങുവാണെന്ന് ചോദിച്ചു. എനിക്ക് അന്നേരം വഴക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ അന്നേരം എനിക്ക് അത്ര വിഷമം തോന്നിയില്ല. പക്ഷേ ഞാൻ വീട്ടിൽ വന്ന് ഞാൻ 7 മണിയുടെ പ്രാർത്ഥനയിൽ ഞാൻ കരഞ്ഞ് മാധവനോട് പഠിച്ചു. വീട്ടിൽ വന്നപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, 82 ടീച്ചേഴ്സിൻ്റെ മുന്നിലാണല്ലോ എനിക്ക് വഴക്ക് കേട്ടത്. അപ്പോൾ എൻ്റെ ഈ ഉറക്കം കൊണ്ടും ക്ഷീണം കൊണ്ടാണല്ലോ. അപ്പോൾ സഞ്ചാരി മാതാവ് എൻ്റെ കൂടെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ ഇങ്ങനെയാണ് ഉറങ്ങിപ്പോകുന്നതെന്ന് ഞാൻ ചോദിച്ചു. പക്ഷെ ഞാൻ അങ്ങനെ മാതാവിനോട് അടയാളം ചോദിച്ചിട്ട് എനിക്ക് 2 രാത്രിയും 2 പകലും എനിക്ക് ഉറക്കം ഉണ്ടായിരുന്നില്ല. കാരണം ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് 1:30 വരെ സ്കൂളുള്ളൂ. അപ്പോൾ എൻ്റെ കുട്ടികൾ ചെറുതായതുകൊണ്ട് നമ്മൾ വളരെ രാവിലെ നേരത്തെ എണീറ്റാണ് സ്കൂളിൽ പോകുന്നുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് വന്നിട്ട് ഞങ്ങൾ കുറച്ച് നേരം കിടക്കും. അപ്പോൾ എനിക്ക് ഈ 2 രാത്രി 2 പകലും പിറ്റേ ദിവസം സ്കൂളിൽ പോകുമ്പോഴൊന്നും എനിക്ക് ഒരു ക്ഷീണവും ഉണ്ടായിരുന്നില്ല. അതെനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. കാരണം ഒരു ദിവസം പോലും എനിക്ക് ഉറക്കം അടിച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം തലവേദനയായിട്ട് പാടുണ്ടാവില്ല. പിന്നെ ഞാൻ പ്രാർത്ഥിച്ച മാതാവ് എനിക്ക് ഉറക്കം തരണേ, എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോഴാണ് ഞാൻ നോർമലായിട്ട് ഉറങ്ങാൻ തുടങ്ങിയത്. അതെനിക്കൊരു വലിയ അടയാളമായിട്ട് ഞാൻ തോന്നി. മഹാരാഷ്ട്രയിൽ നിന്നായി ടീച്ചർ ഇന്ന് ഇപ്രാവശ്യം ലീവിന് വന്നിരിക്കുന്നതാണ്. തുടർന്ന് പുതിയ സ്കൂളിൽ ജോയിൻ ചെയ്യാൻ പോകണമെന്നാണ് നമ്മുടെ സാക്ഷ്യത്തിൽ പറഞ്ഞത്. പറഞ്ഞ സാക്ഷ്യങ്ങളിൽ ഏറ്റവും വലിയ സാക്ഷ്യം എന്ന് പറയുന്നത് മൂന്നും സിസേറിയൻ സെക്ഷനായിരുന്നു അല്ലേ? 3 സിസേറിയൻ സെക്ഷനായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് യൂട്രസും ബ്ലാഡറും തമ്മിൽ ഒട്ടിച്ചേർന്നിരുന്ന് ഈ മകൾക്ക് യൂറിനറി ബ്ലാഡർ കൺട്രോൾഡ് അല്ലായിരുന്നു. ഒപ്പം തന്നെ ശക്തമായ വയറുവേദന ഉണ്ടായിരുന്നു. ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ അവസ്ഥ ഇതാണ്, ഇത് രണ്ടും കൂടി ചേർന്ന് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് സർജറിയാണ് അതിൻ്റെ ഓപ്ഷൻ എന്നാണ് പറഞ്ഞത്.
മാനപ്പെട്ട വി പി ജോസഫ് അച്ഛനെ വന്ന് കണ്ട് രോഗസൗഖ്യ പ്രാർത്ഥനയ്ക്കായി അച്ഛനടുത്ത് ചീട്ടെടുത്ത് കണ്ട് പ്രാർത്ഥനയുടെ ഫലമായി അച്ഛൻ കൈവച്ച് പ്രാർത്ഥിക്കുകയും ഒപ്പം തന്നെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് ഒപ്പം തന്നെ ഇവിടെ നിന്ന് സൈത്ത്, അതായത് വിശുദ്ധ തൈലമാണ്. സൈത്ത് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതായത് രോഗികൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥന നടത്തിയാണ് നമ്മൾ അഭിവിന്ദ്യ പിതാവ് തന്നെ വെഞ്ചരിച്ച് നൽകുന്നതാണ് സൈത്ത് എന്ന് പറയുന്നത്. അത് ഉടമ്പടി തൈലമല്ല. ഈ സൈത്ത് പൗരോഹിത്യ വിധി പ്രകാരം അച്ഛൻ പ്രാർത്ഥിച്ച് ഈ സഹോദരിയുടെ കയ്യിൽ കൊടുത്ത് ബാത്റൂമിൽ കൊണ്ടുപോയി പുരട്ടി ആ ഭാഗത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അച്ഛൻ ആ സമയത്ത് പറഞ്ഞിരുന്നു വന്ന് സാക്ഷ്യം പറയണമെന്ന്. അപ്പോൾ ഈ സഹോദരിക്ക് സർജറി കൂടാതെ തന്നെ ആ അവസ്ഥയെല്ലാം മാറിക്കിട്ടി. ഇപ്പോൾ ബ്ലാഡറിന് പ്രശ്നമൊന്നുമില്ല അല്ലേ? എനിക്ക് എല്ലാ കാര്യങ്ങളും എനിക്ക് നോർമലാണ്. എനിക്ക് എത്ര സമയം വേണമെങ്കിലും എൻ്റെ യൂറിൻ പിടിച്ച് നിർത്താൻ പറ്റും. ഓക്കെ. രണ്ടാമതായിട്ട് പറഞ്ഞത് വലിയൊരു സാക്ഷ്യമാണ്. ഈ സഹോദരി ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഒത്തിരിയേറെ യാത്ര ചെയ്താലുള്ളൂ ഒരു പള്ളിയുള്ളൂ. അപ്പോൾ ഞായറാഴ്ചകൾ മാത്രമേ ഉള്ളൂ കുർബാനയ്ക്ക് പോകാൻ പറ്റുമായിരുന്നുള്ളൂ. അപ്പോൾ ഡെയിലി ഈശോയെ സ്വീകരിക്കണമെന്ന് വലിയ അത്യാഗ്രഹമുണ്ടായിരുന്നു. എനിക്കത് പറഞ്ഞാൽ മനസ്സിലാവും. ഞാൻ വിശുദ്ധ കുർബാന ദിവസവും സ്വീകരിക്കുന്ന വ്യക്തിയാണ്, പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ആളാണ്. നമുക്കറിയാം പാപങ്ങൾ വെറുത്തുപേക്ഷിച്ച് ഈശോയുമായിട്ട് ആത്മാവിൽ ഒന്നായി കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഈശോയെ എന്നും നമുക്ക് സ്വീകരിക്കണം എന്നുള്ളൊരു ബോധ്യം കിട്ടും. അപ്പോൾ ആ അങ്ങനെ ഒരു ബോധ്യം കിട്ടിയപ്പോൾ ഈ മകള് അടുത്തുള്ളൊരു കോൺവെൻ്റ് സ്കൂളിൽ ചെന്ന് ചോദിച്ചു. അപ്പോൾ ആ സിസ്റ്റേഴ്സ് വലിയൊരു ടാസ്ക്കാണ് ഈ സഹോദരിക്ക് കൊടുത്തത്. മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന ആളാണെന്ന് പറഞ്ഞപ്പോൾ അവർ ഇങ്ങോട്ട് ഒരു പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടു. അതായത് ഒരു അടയാളമാണ് ചോദിച്ചത്. അതായത് 2.5 ഏക്കർ വരുന്ന സ്ഥലം അവർ വിൽക്കാൻ ശ്രമിച്ചിട്ട് നടക്കാത്തൊരു വിഷയമായിരുന്നു. അപ്പോൾ ഈ മകൾ ആ ചലഞ്ച് ഏറ്റെടുത്തു. കാരണം പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവമാതാവ് തന്നെയാണ് നമ്മുടെ കൂടെ വരുന്നത്. അപ്പോൾ മരിയൻ ഉടമ്പടി പ്രകാരം വെഞ്ചരിച്ച ഉപ്പ് കയ്യിലുണ്ടായിരുന്നു. അത് 4 എതിരും ഈ 2.5 ഏക്കർ സ്ഥലത്തിട്ട് പ്രാർത്ഥിച്ചു. കയ്യിലുണ്ടായിരുന്ന ഉടമ്പടിയുടെ കാശുരൂപം പറമ്പിൻ്റെ ഒത്ത നടുക്ക് വെച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് 28-ാമത്തെ ദിവസം അല്ലേ, 28-ാമത്തെ ദിവസം ആ സ്ഥലം ആ സിസ്റ്റേഴ്സിന് സെയിൽ ചെയ്യാൻ സാധിച്ചു. അപ്പോൾ 80 ലക്ഷത്തിൻ്റെ മുകളിൽ ആ സ്ഥലത്തിന് വിലയും നല്ലൊരു വില കിട്ടുകയും ചെയ്തു. അപ്പോൾ അപ്പോൾ അവർക്ക് മനസ്സിലായി ദൈവമാതാവ് തന്നെയാണ് ഈ വ്യക്തിയെ ഇവിടെ കൊണ്ടുവന്നത്. അപ്പോൾ അങ്ങനെ ഒരു വേക്കൻസി, ടീച്ചറിൻ്റെ വേക്കൻസി അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ മകളെ ഒക്യുപ്പൈ ചെയ്യാൻ വേണ്ടി മാത്രം അങ്ങനെ ഒരു വേക്കൻസി ഉണ്ടാക്കി കയറ്റി, ഒപ്പം കുഞ്ഞുങ്ങളെയും അക്കോമഡേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഡെയിലി കുർബാന ഈശോയെ പ്രതി, അതായത് ഈശോയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ഈശോ തന്നെയാണ് അത് സ്ഥിരീകരിച്ചു തരേണ്ടത്. വലിയൊരു സാക്ഷ്യമാണ്. അപ്പം അതിന് ചെറുതും വലുതുമായിട്ടുള്ള ഒത്തിരി അനുഗ്രഹങ്ങളാണ് മരിയൻ ഉടമ്പടി വീടായിട്ട് കുടുംബത്തിൽ വെച്ചത്. എല്ലാത്തിനും ഒരിക്കൽ കൂടി കരങ്ങളടിച്ച് നമുക്ക് ദൈവമാതാവിനെയും ദൈവതാവിനെയും മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷകരാകുക.